കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗത്ത് വീടിന് നേരെ കാട്ടാനയാക്രമണം. ആക്രമണത്തിൽ വീട് ഭാഗികമായി തകർന്നു. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശമാണ് കോട്ടപ്പടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വടക്കും ഭാഗം കാരവള്ളി മോഹനന്റെ വീടിനു നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. രാത്രി ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ തന്റെ നേരെ ആന പാഞ്ഞെടുത്തുവെന്നും തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർക്കുകയായിരുന്നുവെന്നും വീട്ടുടമ മോഹനൻ പറഞ്ഞു. ഈ മുറ്റത്ത് മേഞ്ഞാർന്ന മേച്ചിൽ തള്ളിക്കളഞ്ഞു. പെരയുടെ കഴുക്കോലും ഉത്തരവും ഒക്കെ ഒടിഞ്ഞ് ഒക്കെ നാശമായി. നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. രാത്രി അന്തം വിട്ട് പേടിച്ച് പെരക്കകത്ത് ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഫെൻസിങ്ങിന് ഇറത്തുമില്ല, ഒന്നുമില്ല. അത് ചുമ്മാ ഒരു പേരിന് മാത്രം ഉണ്ടാക്കിയിട്ടേക്കുന്ന സാധനമാണ്. കാട്ടാന വീട് ആക്രമിച്ച സ്ഥലം UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സന്ദർശിച്ചു. കോട്ടപ്പടി UDF മണ്ഡലം പ്രസിഡന്റ് KK സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വേണു MK തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നു. മേക്കപ്പ് പാല ഡെപ്യൂട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ യു സുരേഷ് കുമാറും സ്ഥലം സന്ദർശിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വീട് സന്ദർശിച്ച UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു. കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു നിലപാടും ഗവൺമെന്റ് എടുക്കുന്നില്ല. നാശനഷ്ടം ഉണ്ടാകുന്ന കർഷകർക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവിലുള്ളത്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് അപേക്ഷകൾ വാങ്ങിച്ചു വെക്കുന്നതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു തുക പോലും അനുവദിക്കാതെ കർഷകരെ വട്ടം തിരിക്കുന്ന നിലപാടുകളാണ് മുന്നോട്ട് പോകുന്നത്. News 18 കോതമംഗലം. കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗത്ത് വീടിന് നേരെ കാട്ടാനയാക്രമണം. ആക്രമണത്തിൽ വീട് ഭാഗികമായി തകർന്നു. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശമാണ് കോട്ടപ്പടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വടക്കും ഭാഗം കാരവള്ളി മോഹനന്റെ വീടിനു നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. രാത്രി ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ തന്റെ നേരെ ആന പാഞ്ഞെടുത്തുവെന്നും തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർക്കുകയായിരുന്നുവെന്നും വീട്ടുടമ മോഹനൻ പറഞ്ഞു. ഈ മുറ്റത്ത് മേഞ്ഞാർന്ന മേച്ചിൽ തള്ളിക്കളഞ്ഞു. പെരയുടെ കഴുക്കോലും ഉത്തരവും ഒക്കെ ഒടിഞ്ഞ് ഒക്കെ നാശമായി. നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. രാത്രി അന്തം വിട്ട് പേടിച്ച് പെരക്കകത്ത് ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഫെൻസിങ്ങിന് ഇറത്തുമില്ല, ഒന്നുമില്ല. അത് ചുമ്മാ ഒരു പേരിന് മാത്രം ഉണ്ടാക്കിയിട്ടേക്കുന്ന സാധനമാണ്. കാട്ടാന വീട് ആക്രമിച്ച സ്ഥലം UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സന്ദർശിച്ചു. കോട്ടപ്പടി UDF മണ്ഡലം പ്രസിഡന്റ് KK സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വേണു MK തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. മേക്കപ്പ് പാല ഡെപ്യൂട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ യു സുരേഷ് കുമാറും സ്ഥലം സന്ദർശിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് വീട് സന്ദർശിച്ച UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു. കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു നിലപാടും ഗവൺമെന്റ് എടുക്കുന്നില്ല. നാശനഷ്ടം ഉണ്ടാകുന്ന കർഷകർക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവിലുള്ളത്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് അപേക്ഷകൾ വാങ്ങിച്ചു വെക്കുന്നതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു തുക പോലും അനുവദിക്കാതെ കർഷകരെ വട്ടം തിരിക്കുന്ന നിലപാടുകളാണ് മുന്നോട്ട് പോകുന്നത്. News 18 കോതമംഗലം.